Welcome to Chakkaras Kitchen. In the unprepared yam bonada, spurry chair by room, Ethakka in good air, Nalleru at the Voli Thoran on the Kambon. Nanyani the Lanka theatre, Pinoira. Okay. Nanyana, Payar Lanka Rigi, Adichi Karigi. Elam vechu, adapatu vechu, vella orichu, adunnu thalachu kazhiyumbam, njan idunnu ooti kalayum. Karanam idu porathu nokke varunnathalle neram ethrayum nallathayittu cheyyunnathanu ethavum ujitham. Adukondu adunnu thalachu kazhinjittu adunnu ee thalacha vellam onnu ooti kalayunnittu pinne vera vella orichu adu onnoda veyikkum. Ennittu അന്നേരം ആ പയർ നല്ലതായിട്ട് തിളച്ചു. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഊറ്റിക്കളയാൻ പോവാം. എന്നിട്ട് പിന്നെ അരപ്പല്ലിട്ട് തേങ്ങയും ഒനിയനും പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നൊന്ന് വേവിച്ചെടുക്കും. അപ്പം അന്നേരം ഞാനത് ഊറ്റിക്കളയാൻ പോവാം. എന്നിട്ട് ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. അതിനകത്തോട്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. പിന്നെ വേണമെങ്കിൽ ഒഴിക്കാമല്ലോ. ഇതിനകത്തോട്ട് ഞാൻ തേങ്ങയും എല്ലാം കൂടെ ഇട്ടൊന്ന് വേവിക്കാൻ പോവാം. എന്നാലും ഇതിനകത്ത് ഇടാനുള്ള തേങ്ങ, ഒരു കപ്പ് തേങ്ങ, ഒരു ഒണിയൻ കട്ട് ചെയ്തത്, പിന്നെ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നാല് പച്ചമുളക്. ഇനി അതിനകത്തോട്ട് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടും പിന്നെ ഒരു രണ്ട് നുള്ള ജീരകം കൂടെ ഇടാൻ പോകണം. അതെല്ലാം കൂടെ ഇതിനകത്ത് അതിലോട്ട് മഞ്ഞളിട്ടു. വെറും കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം രണ്ട് നുള്ള ജീരകം ഇട്ടു, ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം അതിട്ടു. ഇനി ഉപ്പും കൂടി ഇട്ടാമതി. എന്നിട്ട് അത് വേവിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വേറൊരു പാത്രത്തിലോട്ട് ഏത്തയ്ക്കയെല്ലാം അരിഞ്ഞു വെച്ചു, അതിനകത്തും അരപ്പെല്ലാം ഇട്ട് ഇതുപോലെ വെക്കും. എന്നിട്ട് അതൊന്നിച്ച് കടുവറുത്തെടുക്കും. ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. വളരെ ഈസിയാണ്. അന്നേരം രണ്ടും രണ്ട് വേവല്ലേ, അത് കാരണം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. എല്ലാവരും അങ്ങനെയാണോ എന്നറിയത്തില്ല, പക്ഷെ ഞാനിങ്ങനെയാണ്. എൻ്റെ അമ്മച്ചി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ടു ണക്കി കൊടുക്കട്ടെ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടത് നല്ലതായിട്ട് ഒന്നുകൂടെ വേകണം. പകുതി വേവായിട്ടേ ഉള്ളൂ. അങ്ങനെ അത് ശരിയായി. അതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാൻ പോകണം. പകുതി അടച്ചു വെക്കുക. അങ്ങനെ ഈ ഏത്തയ്ക്ക അരിഞ്ഞതിനകത്തോട്ട് അത് നിലക്കെ കിടക്കത്തക്കണം വെള്ളം ഒഴിച്ചു. ഇനിയും ഇതിനകത്തും തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, കരിവേപ്പില ഇട്ടു, വെളുത്തുള്ളി ഒരെണ്ണം ഇട്ടു. ഇനിയും ഇതിനകത്തോട്ട് മഞ്ഞൾ രണ്ട് നുള്ള ചേർത്തു. പിന്നെ അതുപോലെ തന്നെ ജീരകം ഒരു നുള്ള ചേർത്തു. ഇനിയും ഉപ്പൂടെ ചേർത്തിട്ട് ഇതും വേറെ വേവിച്ച് എടുക്കണം. ഇതിൽ അന്നേരം അര ടീസ്പൂൺ ഉപ്പിട്ടു. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ രണ്ടും വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടുക് വറുക്കുന്നുണ്ട്. ഇതൊന്നിച്ചിട്ട് കടുക് വറുക്കും. ഇതന്നേരം ഒന്ന് അടച്ചു വെക്കുകയാണ്. മൊത്തം അടയ്ക്കുന്നില്ല, കാരണം അതിൻ്റെ വെള്ളം പറ്റുന്നതിന് മുമ്പ് നോക്കണം. അതിന് അങ്ങനെ അത് വേകുന്നുണ്ട്. ഇത് ഓണാക്കി ഞാൻ രണ്ടും ഒന്ന് വെന്തുവാട്ടെ. എന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ. അപ്പോൾ പയറും അതിൻ്റെ തേങ്ങയും എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് നല്ലതായിട്ട് വെന്തു. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോകണം.
ഇതെന്താ നോക്കട്ടെ, നന്നായിട്ട് തിളച്ചു. ചാലും കൂടെ വേകാനുണ്ട്. എന്നാൽ പിന്നെ കാണാം. അങ്ങനെ ഇതും വന്ന് ഞാനത് ഓഫ് ചെയ്യാണ്. വെള്ളമൊക്കെ പറ്റി ഇനി കടു വറുക്കാനായിട്ട് എടുക്കാൻ പോകും. നേരം വേറൊരു വലിയ പാത്രം വെച്ചു, വലിയൊരു പാനം വെച്ചേക്കുന്നത്. അതിനകത്ത് രണ്ട് വറ്റൽ മുളകിട്ടു, ഡ്രൈ ചില്ലീസ്, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് കോണോയിലാണ്. ഇനിയും കടുക് ഒരര ടീസ്പൂൺ ഇട്ടു. ഇത് രണ്ടും പ്രത്യേകം വെച്ചതാണ്, സെപ്പറേറ്റ് വെച്ചു. ഏത്തയ്ക്ക വേറെ വെച്ചു, പയർ വേറെ വെച്ചു. ഇനി അത് കടു വറുത്ത് യോജിപ്പിക്കാൻ പോകണം. അതിനകത്ത് സവാള അരിഞ്ഞിട്ടു. ഇത് മൊത്തത്തിൽ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഒന്ന് പയറിനകത്തിട്ടു, ഒന്ന് ഏത്തയ്ക്കകത്തിട്ടു, പിന്നെ ഇപ്പം ഇതിനകത്ത് കുറച്ച് ബാക്കി വെച്ചിരുന്നത് അരിഞ്ഞത്. രണ്ട് സവാളയാണ് മൊത്തം എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇതിനകത്ത് വിട്ടു, ഇതിനകത്ത് വിട്ടു. എല്ലാം കൂടെ ഒരു ആറ് പച്ചമുളക്. പിന്നെ വെളുത്തുള്ളി രണ്ടെണ്ണം ഇട്ടു, വലിയ രണ്ടെണ്ണമായിരുന്നു. അതിട്ടു തേങ്ങ ഒരു കപ്പ് പയറിനകത്തിട്ടു. പിന്നെ അരക്കപ്പ് തേങ്ങ ഏത്തയ്ക്കകത്ത് വിട്ടു. നേരെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നര കപ്പ് തേങ്ങയാണ്. അതൊന്ന് നന്നായിട്ട് മൂക്കിട്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ അതിന് കൂട്ടിയിട്ട് യോജിപ്പിച്ച് നമ്മുടെ പണി കഴിഞ്ഞു. അല്ല, ഇത് മൂത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇനിയും പയറും ഏത്തയ്ക്കയും കൂടി ചേർക്കാൻ പോകും. അതിലും രണ്ടും പകുതി ചേർത്ത് ഇളക്കുകയാണ്. ബാക്കിയും കൂടെ ചേർക്കാം. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്തു. നല്ലതായിട്ട് എല്ലാം യോജിപ്പിക്കുകയാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കറക്റ്റ്, ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റുണ്ട്, അടിപൊളിയാണ്. ഇതൊരു വിഷു സ്പെഷ്യലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ കുക്കിംഗ് ചാനൽ Chakkaras Kitchen. Also, please press the bell button so you will get all the notifications. And please let me know if you have any comments or suggestions. Thank you. Bye now. Happy Vishu. Take care. Bye. See you again.